നമസ്കാരം, എല്ലാവരും വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൈന്യത്തെ വളരെ വേഗത്തിൽ പിൻവലിക്കണം. ഇനി ഒരു നിമിഷം പോലും ഈ രാജ്യത്ത് അവർ തുടരാൻ പാടുള്ളതല്ല. മറ്റെവിടെയുമല്ല, മാലിദ്വീപിലാണ് ഇങ്ങനെ ഒരു അന്ത്യശാസനമുണ്ടായിരിക്കുന്നത്. മാലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യമാണ് മാലിദ്വീപിലെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൈനിക സാന്നിധ്യം പൂർണ്ണമായും പിൻവലിക്കാൻ ഇന്ത്യയോട് മാലിദ്വീപ് സർക്കാർ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. മാലിദ്വീപ് പ്രസിഡന്റിൻ്റെ ഓഫീസാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവുമായി ഓഫീസിൽ വെച്ച് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ സമയത്താണ് ഔദ്യോഗികമായി ഇക്കാര്യം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അടുത്ത് നടന്ന മാലിദ്വീപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുയിസുവിൻ്റെ പ്രധാന വാഗ്ദാനം തന്നെ ഇന്ത്യൻ സൈന്യത്തെ ഇല്ലാതാക്കും എന്നുള്ളതായിരുന്നു. മുയിസുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി കിരൺ റിജ്ജു എത്തിയിരുന്നു. സാധാരണയായി പ്രധാനമന്ത്രിയാണ് എത്തേണ്ടത്. അദ്ദേഹത്തിന് പകരമായിട്ടാണ് കേന്ദ്രമന്ത്രി സാന്നിധ്യം അറിയിച്ചത്. റിജുവുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിലാണ് മാലിദ്വീപിലെ ഇന്ത്യൻ സൈനികരുടെ വിഷയം മാലിദ്വീപ് പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യപരമായ ആഗ്രഹം മാനിക്കുമെന്ന് താൻ കരുതുന്നുവെന്നാണ് മുയിസു മാലിദ്വീപ് സന്ദർശനത്തിനെത്തിയ കേന്ദ്രമന്ത്രിയോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് എട്ടാമത്തെ പ്രസിഡന്റായി മുയിസു അധികാരമേറ്റത്. മാലിദ്വീപിൽ 70 ഇന്ത്യൻ സൈനികരാണ് നിലവിലുള്ളത്. റഡാറുകളും നിരീക്ഷണ വിമാനങ്ങളുമൊക്കെ ഇവർ കൈകാര്യം ചെയ്തു പോരുകയാണ്. ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ രാജ്യത്തിൻ്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ പെട്രോളിംഗ് നടത്താനും ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. ദ്വീപ് സമൂഹത്തിൽ നിന്ന് വിദേശ സൈനികരെ പിൻവലിക്കുക എന്നത് മുയിസുവിൻ്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായതുകൊണ്ട് തന്നെയാണ് ആ വിഷയം ആദ്യമേ ഉന്നയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം രാഷ്ട്രത്തോടുള്ള തൻ്റെ ആദ്യ പ്രസംഗത്തിൽ ഇക്കാര്യം എടുത്തു പറയുകയും ചെയ്തിരുന്നു. വിദേശ സൈനികർ ഇനി മാലിദ്വീപിൽ ഉണ്ടാകില്ല എന്നാണ് ഇന്ത്യയുടെ പേര് പറയാതെ മുയിസു പറഞ്ഞത്. ചൈനീസ് അനുകൂലിയായി പരസ്യമായി അവകാശപ്പെട്ടിരിക്കുന്ന മുയിസു സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് മാലിദ്വീപിൽ അനിയന്ത്രിതമായി ഇന്ത്യൻ സാന്നിധ്യം അനുവദിച്ചു എന്നൊരു ആരോപണം തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം അത് നേരിട്ടതായിരുന്നു. അതിനെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് മുയിസു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ മാലിദ്വീപിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം ഇരു സർക്കാരുകളും തമ്മിലുള്ള കരാർ പ്രകാരം കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണെന്നായിരുന്നു സോലിഹും നേരത്തെ പറഞ്ഞിരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ദ്വീപ സമൂഹത്തിനുമേൽ ഏതു രാജ്യമാണ് കൂടുതൽ സ്വാധീനം ചെലുത്തുക എന്നത് തീരുമാനിക്കുന്ന ഒരു ഘടകം തന്നെ പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അക്കാര്യമാണ് ഇപ്പോൾ തിരുത്തപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുമായി സൗഹൃദഭാവമുണ്ടായിരുന്ന ഇബ്രാഹിം സോലിഹിനെ പരാജയപ്പെടുത്തിയാണ് മുഹമ്മദ് മുയിസു പ്രസിഡന്റായി അധികാരമേറ്റത്. ദ്വീപിൽ തൊട്ടു പിന്നാലെ നിലയുറപ്പിച്ച ഇന്ത്യൻ സൈന്യം മാലിദ്വീപിൻ്റെ പരമാധികാരത്തിന് ഭീഷണിയായി മാറുന്നു എന്നൊരു ആരോപണമായിരുന്നു മുയിസു തിരഞ്ഞെടുപ്പിലുടനീളം പ്രചരിപ്പിച്ചത്. മുയിസുവിൻ്റെ വിജയത്തിൽ ഇന്ത്യയും ചൈനയും അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്.